ചന്ദ്രിക. ചന്ദ്രിക ചേച്ചിയാണ്. 52 വയസ്സ് അല്ലേ? 52 വയസ്സ്. 52 വയസ്സ് വലിയ പ്രായമല്ല. യോജിക്കല്ലോ, ഏറ്റവും പ്രായമല്ല. ചന്ദ്രിക ചേച്ചി, ഇന്നെ മൊബൈലും പിടിച്ച് നടക്കുന്ന ഷോപ്പിലൊന്നും പോകട്ടെ. പോണം പോണം, നേരം കൊറേ ചേച്ചി. പോണം ചേച്ചി, വരുന്നോ എന്റെ അടുത്ത് ഷോപ്പിൽ? ഞാൻ വന്നാൽ എന്നെ മേക്കപ്പ് ചെയ്യോ? ഞാൻ ഈ ഷോപ്പിൽ ഇവിടെ വരുന്നതാണ്. അപ്പൊ ഈ വരുന്ന സമയത്ത് ഈ ആ ജനലിൽ കൂടെ ഞാൻ കാണും ഈ പെൺകുട്ടികളെല്ലാം നല്ല ഇങ്ങനെ വൃത്തിയാക്കി വരുന്നത്. അപ്പൊ എനിക്കും ഒരു ആഗ്രഹം, എനിക്കും ആകണം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ സ്ഥിരം ചോദിക്കുന്ന ഏ സുന്ദരി, എന്നെ ഒന്ന് സുന്ദരിയാക്കപ്പ, ഒരു കല്യാണ പെണ്ണായിട്ട് എന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒന്ന് സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു. എത്ര നാളായ കുഞ്ഞിന്റെ ആഗ്രഹമാണ്, ഒന്ന് സാധിച്ചു കൊടുത്തേക്ക്. ഉലകത്തെ കാട്ട ചൊല്ല, പുതു ഇടം പുതുവേഗം തേടി പോവോമേ. എനിക്ക് സത്യത്തിൽ പറയുന്ന ഒരു അത്ഭുതമാണ് ഇതൊക്കെ. അപ്പൊ ഇതുപോലെ തന്നെ ബൈ ചാൻസിൽ തുണി വെച്ചിട്ടുണ്ട് സമയത്ത് ഞാൻ ചോദിച്ചു ചേച്ചിയോട്, വരുന്നോ ഷോപ്പിൽ പോവാ? അപ്പൊ ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയി. ചേച്ചി തന്നെ പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണോ? അങ്ങനെ തന്നെയായിരുന്നു ചേച്ചിയുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ. ഇത് ഞാൻ തന്നെയാണോ? അങ്ങനെ. അപ്പൊ ചേച്ചിയുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആ വീഡിയോയിൽ കാണുന്നത് മൊത്തം. അപ്പൊ ഒരു സാരി ഇങ്ങനെ കറക്കി കാണിക്കുന്നില്ല ഇവിടെ. സൂപ്പർ സുന്ദരി എന്നൊരു പാട്ടും പാടിയിട്ട് ഞാൻ തന്നെ കാണിക്കുന്നത്. എന്റെ വിശ്വാസം ചേച്ചി, ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പം ആൾക്കാർ ഇങ്ങനെ മറക്കും മറക്കും. പിന്നെയും നമ്മള് പഴയ നമ്മള് തന്നെ. ഹലോ, എന്താ പേരെന്ന? ചന്ദ്രിക. ചന്ദ്രിക ചേച്ചിയാണ്. ചന്ദ്രിക ചേച്ചി 52 വയസ്സല്ലേ? 52 വയസ്സ്. 25 വയസ്സായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ഭയങ്കര സന്തോഷത്തിലാണല്ലേ? ഈ 52 കാരി എങ്ങനെയാണ് 25 കാരി ആക്കിയത്? അത് അതൊരു സംഭവം. ആക്കിയ ഒരാളൊക്കെ കാണുന്നുണ്ട് നമുക്ക്. ആ സന്ദർഭം എന്ന് വെച്ചാൽ ഞാൻ ഈ ഷോപ്പിൽ ഇവിടെ വരുന്നതാണ്. അപ്പൊ ഈ വരുന്ന സമയത്ത് ഈ ആ ജനലിൽ കൂടെ ഞാൻ കാണും ഈ പെൺകുട്ടികളെല്ലാം നല്ല ഇങ്ങനെ വൃത്തിയാക്കി വരുന്നത്. അപ്പൊ എനിക്കും ഒരു ആഗ്രഹം, ഒന്ന് എനിക്കും ആകണം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ സ്ഥിരം ചോദിക്കുന്ന ഇതെന്റെ തൊണ്ട് തന്നെയാ, ഇങ്ങനെ എന്നെയാന്ന് ഒരു കല്യാണ പെണ്ണായിട്ടെന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒന്ന് സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞ, ആ ഒരു ദിവസം സമയമാകട്ടെ ചേച്ചി, സമയം കിട്ടണം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞായറാഴ്ച ഇവിടെ ഇങ്ങനെ ചെയ്തു, വെറുതെ ഇങ്ങനെ അതെല്ലാം കണ്ട് ഇങ്ങനെ. എന്താ, എനിക്ക് സത്യത്തിൽ പറയുന്ന ഒരു അത്ഭുതമാണ് ഇതൊക്കെ. ഇങ്ങനെ സംഭവിച്ചതൊക്കെ എന്ന് വെച്ചാൽ ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യങ്ങളാണ്. ഇങ്ങനൊരു ഐഡിയ പെട്ടെന്ന് വന്നാന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ. ചേച്ചി എന്നോട് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള ചേച്ചി, ഒത്തിരി വർഷമായി. അപ്പം ചേച്ചിനെ ഇടയ്ക്ക് ഞാനൊക്കെ ഇങ്ങനെ ഷോപ്പിലേക്ക് കൊണ്ടുവരും. അപ്പൊ ചേച്ചി ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, എല്ലാരും പെഡിക്യൂർ ചെയ്യുന്നതും ഹെയർ ചെയ്യുന്നതൊക്കെ ചേച്ചിയും കാണുന്നുണ്ട്. അപ്പം ചേച്ചിക്ക് ഒരു ക്യൂരിയോസിറ്റി, ഇങ്ങനെ ചെയ്താൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്നല്ലോ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ ബൈ ചാൻസിൽ തുണി വെച്ചിട്ടുണ്ട് സമയത്ത് ഞാൻ ചോദിച്ചു ചേച്ചിയോട്, വരുന്നോ ഷോപ്പിൽ പോവാ? അപ്പൊ ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയി.